നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെല്ലാമെന്ന്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിങ്ങനെ സുഖം തന്നെ ആയിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, അതൊക്കെ ഇങ്ങനെ തോർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വലിയ ഇടിമിന്നലുമായിട്ട് നമ്മുടെ ഡോക്ടർ റോബിൻ വച്ച വന്നിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ഇടിമിന്നൽ തന്നെയായിരുന്നു. കാരണം ഒരു കിടിലം പോസ്റ്റ് ഇന്നലെ എന്റെ കണ്ണിൽ പെട്ടു, വേറെ ഒന്നുമല്ല. അദ്ദേഹം ക്ഷമിച്ച് 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 ഒരുപാട് നാളായിട്ട് ക്ഷമിക്കുന്ന മനുഷ്യനൊക്കെ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ? എത്രയാന്ന് വെച്ചിട്ട് ക്ഷമിക്കുക? അതായത് നിരന്തരമായിട്ട് വീട്ടുകാരെ പറയുന്നു, നിരന്തരമായിട്ട് സഹോദരിയെ പറയുന്നു, അതുപോലെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വരെ വളരെ മോശമായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ശരിക്കും ഡോക്ടർ റോബിനല്ല ആരായാലും പ്രതികരിക്കുമെന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തെ പറഞ്ഞിട്ട് അദ്ദേഹം ഇതുവരെ ഒരു നടപടിയും ഒരാൾക്കെതിരെയും എടുത്തിട്ടില്ല. കാരണം അദ്ദേഹം പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, വിയോജിപ്പ് രേഖപ്പെടുത്താം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തെ മാത്രമല്ല, ഇപ്പൊ വീട്ടുകാരെയും കൂടി പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അച്ഛനെയും അമ്മയും വരെ ഇതിന്റെ അകത്ത് വലിച്ചയച്ചിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിനു മുന്നേയും നമുക്കറിയാം ഒരു വിദ്വാൻ ഉണ്ടല്ലോ, അവന് കിട്ടിയ നിനക്ക് ബാലന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അതായത് അവൻ ഡോക്ടർ റോബിന്റെ അമ്മയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഒരു പിന്നെ എന്താ പറയണ്ടെ, ഈ പിന്നെ അവരുടെ ഇതെല്ലാം എടുത്തിട്ട്, അതായത് ഇതാണ് ഡോക്ടറുടെ അമ്മ എന്നെല്ലാം മറ്റൊരു സാരിയിൽ കൊടുത്തിട്ട് അവനൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അവന് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ പലപ്പോഴും ഞാൻ പണ്ടൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഡോക്ടർക്ക് ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എന്തുകൊണ്ടാണ് ഡോക്ടർ റോബിൻ മാത്രം ഈ ഒരു ഇത് ചെയ്യാത്തത്, അതായത് എന്തെങ്കിലും ഒരു വാണിംഗ് കൊടുക്കാത്തത്? കാരണം നിരന്തരമായിട്ട് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നശിപ്പിക്കണം എന്ന് വിചാരിച്ച ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോഴും ഡോക്ടർ റോബിൻ അവിടെ മൗനം പാലിച്ചത് ശരിയാണോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മൗനം അത് തന്നെയായിരുന്നു മറ്റുള്ളവരുടെ ധൈര്യവും. അതായത് മറ്റുള്ളവരെ, ഇപ്പോ നമ്മള് മറ്റുള്ള മത്സരാർത്ഥികളെയോ അല്ലെങ്കിൽ വേറെ ആരെയും ഇങ്ങനെയൊന്നും പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വിവരറിയും. അതായത് ഞാൻ, എനിക്ക് തന്നെ ഒരു പിന്നെ സംഭവം ഓർമ്മയുണ്ട്. അതായത് ഡോക്ടർ റോബിനെ ഒരാൾ ചീത്ത വിളിക്കുന്നു, ഡോക്ടർ റോബിനെ സാമൂഹ്യ ദ്രോഹി എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ അത് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ്. ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലുകാരൻ ആ ഒരു സ്ത്രീയെ പറ്റി എന്തോ പറഞ്ഞു, അത് ഭയങ്കര കേസായി. അത് കേസായി, അവർ കേസ് കൊടുത്തു, ലാസ്റ്റ് മാപ്പൊക്കെ പറയിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഡോക്ടർ റോബിനെ സാമൂഹ്യ ദ്രോഹി എന്ന് വിളിക്കുമ്പോഴേ അവർക്ക് യാതൊരുവിധ കുറ്റബോധവും തോന്നുന്നില്ല. അതൊക്കെ വളരെ ഇതാണ്, കാരണം ഡോക്ടറാണ്, ഡോക്ടർ റോബിനാണ്. റോബിനെയും ആരതിപ്പൊടിയും എന്തും പറയാം, അവർ കേസ് കൊടുക്കൂല, അവർ സ്റ്റേക്ക് തരൂല, അവർ മാപ്പ് കുറയ്ക്കൂല, അപ്പൊ അവരെന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ആ ഡോക്ടർ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം, അതായത് ഡോക്ടർ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി തിരിച്ചങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർക്ക് പുള്ളി, അതാണ്. അപ്പൊ കേസ് കൊടുക്കണം എന്റെ പിന്നെ എന്നാ പറയണ്ടേ, അന്നിങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കേസ് കൊടുക്കാൻ പോയി. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ റോബിന്റെ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് നാൾ മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു. എത്രയാണെന്ന് വിചാരിച്ചാൽ മനുഷ്യ സഹിക്കുക? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അതായത് ഒരു മത്സരാർത്ഥികൾക്കോ ഇല്ലെങ്കിൽ ഒരു പിന്നെ സെലിബ്രിറ്റികൾക്കോ ഇല്ലാത്ത ഡീഗ്രേഡിംഗ് ആണ് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ പേര് സോഷ്യൽ മീഡിയയിൽ നിന്ന് എങ്ങനെയെങ്കിലും നീക്കം ചെയ്യണം, അടുത്ത സീസൺ വരുമ്പോൾ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകരുത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഇത് കണ്ടു, ഒരു പോസ്റ്റ് കണ്ടു, ഒരു കമന്റാണ്. ആ കമന്റിൽ എന്ന് പറഞ്ഞാൽ ഈ മാരാറുടെ ഫോട്ടോയും മാരാറുടെ ഇത് പേരൊക്കെ ഉപയോഗിച്ചിട്ടാണ്, അഖിൽ മാരാർ എന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ്. മാരാർ ഒരിക്കലും അത് ചെയ്യത്തൊന്നുമില്ല. മാരാർക്ക് എന്താ പിരാന്തണ്ട, ഈ ഡോക്ടറിന്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെ ചെയ്യുക, ഒരിക്കലും ചെയ്യത്തില്ല. അതിന്റെ അകത്ത് എഴുതിയത് ഇതാണ്, ഇനി അടുത്ത സീസൺ വരുമ്പോഴേക്കും ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന പേര് വരെ നമ്മളിവിടെ ഉച്ചരിക്കാൻ കഴിയാത്ത വിധത്തിലാക്കി വെക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവന്റെ ആ ക്രിമികടി നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രത്തോളം ക്രിമികടിയുള്ള കീടങ്ങളുടെ ഇവിടെ. അതായത് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കുക നശിപ്പിക്കുക എന്ന് ഊണിലും ഉറക്കത്തിലും, ഇവന്റെ ഒന്നും വീട്ടിലും വരെ ഇവനൊരു കിലോ അരി വരെ വഞ്ചു കൊടുക്കത്തില്ല. എന്നാലും ചിലപ്പോൾ ഡോക്ടർ റോബിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇഷ്ടംപോലെ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഈ നെറ്റൊക്കെ പൈസ കൊടുക്കാനുള്ളൂ, ആ നെറ്റൊക്കെ വാങ്ങിക്കുവാടന്ന്. അങ്ങനത്തെ ടീമുകളാണ്, അങ്ങനത്തെ വേട്ടാവളിയന്മാരാണ് ഒരുപാടെണ്ണമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വ്യക്തികളും ഡോക്ടർ റോബിനെ നശിപ്പിക്കാൻ നടക്കുന്ന ഒരുപാട് വ്യക്തികളൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഇവരൊക്കെ കയ്യിൽ ഒരു 25 അക്കൗണ്ട് ഉണ്ട്, 25 പിന്നെ അക്കൗണ്ട് മെയിൽ ഐ ഡി എന്നാണ് ഇവർ ഒരേപോലെയുള്ള കമന്റ് അത് ഇവർ വിടുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട്? അപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഇപ്പൊ എന്നെയൊക്കെ സ്ഥിരമായിട്ട് തെറി പറയുന്ന ഒരു വിദ്വാൻ ഉണ്ട്, ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ എന്തിനു മൈൻഡ് ചെയ്യുന്നു? കാരണം നമ്മൾ മൈൻഡ് ചെയ്ത് അവൻ വലിയ ആളാകുക, എന്തിനങ്ങനെ വലിയ ആളാക്കി കൊടുക്കുന്നത്? സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇവനോടൊന്നും നമ്മൾ മറുപടി കൊടുക്കാൻ പോകാറില്ല.
മിഞ്ഞാന്ന് എന്നോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ട്, എന്റെ കമന്റിൽ വന്ന് ചോദിക്കുക, നീയല്ലടാ ഡോക്ടർ റോബിനെ നശിപ്പിക്കുന്നതെന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, നീയല്ലേ നശിപ്പിക്കുന്നതെന്ന്. ഇപ്പൊ ചില ആൾക്കാർ പിന്നെ എന്താ പറയുക, പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടാ, ഈ ഡോക്ടർ റോബിനെ നശിപ്പിക്കുന്ന ഇത് ഇപ്പോഴുള്ള യൂട്യൂബേഴ്സ് ആണെന്നല്ല, മറ്റേ അത് അങ്ങോട്ട് തിരിക്കേണ്ട ഒരു പ്ലാനൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, ഞാൻ അന്വേഷിച്ചിരുന്നു, അങ്ങനെയൊന്നുമല്ല, അതൊന്നും സത്യമായ കാര്യമൊന്നുമല്ലാന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം ഇപ്പോഴുള്ളവരൊന്നും ഡോക്ടർ റോബിൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം അവരെയൊക്കെ നല്ല വിശ്വാസം തന്നെയാണ്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പിന്നെ എന്താ പറയുക, ഡോക്ടറുടെ നല്ല കാര്യങ്ങൾ ഇതൊക്കെ പറയുന്ന ചാനൽ തന്നെയാണ്. അങ്ങനെയല്ല എന്നാണ് എനിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന ചാനലുണ്ട്, അതുപോലെ തന്നെ പഴയ വീഡിയോസ് കുത്തിപ്പൊക്കി വിടുന്ന ചില ആൾക്കാരുണ്ട്, അവരുടെ തന്നെ ചാനലിലെ പഴയ വീഡിയോസ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ചാനലുകളെയാണ് ഡോക്ടർ നോട്ടം വിട്ടിരിക്കുന്നത്. അത് വേണം, അവിടുന്ന് അവർക്കൊരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഡോക്ടറല്ലേ, അദ്ദേഹം ഒന്നും ചെയ്യില്ലല്ലോ, പക്ഷെ മറ്റുള്ളവരെ പറഞ്ഞ അങ്ങനെയല്ല, അവർ വല്ലതും ചെയ്താലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവർക്കുള്ള ഒരു അടി തന്നെയാണ്. ആണോ ഇത്രയും ഡീഗ്രേഡിങ് ഒരു കാലത്തൊക്കെ ഈ ഡോക്ടറും ഡോക്ടർ കുടുംബവും ഒക്കെ അനുഭവിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ കൂടെ ശരിക്കും കട്ടക്ക് നിന്ന് കേട്ടോ, ആരതിപ്പൊടിന്റെ ഫാമിലിയും അവരൊക്കെ കട്ടക്ക് നിന്നിരുന്നു. കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ, അതായത് ഓരോ ദിവസവും ഇദ്ദേഹത്തെ പറ്റി വളരെ മോശമായ കഥകൾ വരുന്നു. ഇപ്പോഴും പറയുന്നില്ലേ, ഇപ്പോഴും പറയുന്നുണ്ട്, നാളെ പിന്നെ വോയിസ് ക്ലിപ്പ് പുറത്തുവിടും, ഇന്ന് വോയിസ് ക്ലിപ്പ് പുറത്തുവിടുന്നു. ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുകയാണ്, എന്തിനിങ്ങനെ പറഞ്ഞു നടക്കണം? ഡോക്ടർ റോബിന് എന്താ പറഞ്ഞിനി, എന്താ ചെയ്തിനി എന്നല്ല നമുക്ക് മനസ്സിലായിനി. എന്നിട്ടും അദ്ദേഹത്തെ ആരും വെറുത്തിട്ടൊന്നുമില്ലല്ലോ, എയിൽ കൂടുതൽ ഇനി ഒന്നും വരാനില്ല, മനസ്സിലായ? ഇപ്പോഴും ഡോക്ടറെ സ്നേഹിക്കുന്ന ഒരു ഏകദേശം 100,000 ആള് ഡോക്ടറെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ 50,000 ശത്രുക്കളും ഡോക്ടർക്ക് ഉണ്ട്, അത്രത്തോളം ശത്രുക്കളും ഉണ്ട്. കാരണം ഇവർക്കൊക്കെ ഒന്നുകിൽ പേടിയാണ്, ഇല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ഇവരൊക്കെ പ്രവർത്തിക്കുകയാണ്. അതായത് ഡോക്ടറുടെ ഫെയിം നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാം, എങ്ങനെയെങ്കിലും നിങ്ങൾ കുറച്ച് കമന്റ് ഇടൂ. സ്ഥിരമായിട്ട് മോശമായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരല്ലേ, അവർക്കൊക്കെ ഇതന്നെയാ പണി. പിന്നെ അസൂയ, ഈ ഡോക്ടർ റോബിൻ ഇങ്ങനെ വളർന്നു വരുമ്പോഴുള്ള അസൂയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം 2 കാറ് വാങ്ങിച്ചു, ഒരു BMW വാങ്ങിച്ചു, അതുപോലെ തന്നെ ഒരു റേഞ്ച് റോവർ വാങ്ങിച്ചു. ഈ 2 കാറ് വാങ്ങിച്ചു. അദ്ദേഹം 3-ാമത്തെ ഒരു കാറിന് അദ്ദേഹത്തിന് ആഗ്രഹമാണ്, ഇനിയൊരു പോർഷെ വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പൊ അദ്ദേഹത്തെ അത് പറഞ്ഞതിന് അദ്ദേഹത്തെ ട്രോളി. അദ്ദേഹം 2 കാറ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് പാവങ്ങൾക്ക് അദ്ദേഹം ഒരുപാട് ഇത് ചെലവാക്കിയിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും പറയാം, അനാഥ പിള്ളേരെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ചെയ്തത്, അതുപോലെ മറ്റുള്ളവന്റെ ജപ്തി വരുമ്പോൾ അദ്ദേഹം കൊടുത്ത പൈസകൾ, 2-3 കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുത്തത്, ഇതൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വിദ്വം വന്നിട്ട് ഇവരെ ചൊറിയുന്നത്, കാരണം ഈ ഒരു കാറിന്റെ പേര് പറഞ്ഞുകൊണ്ട്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാ, മറ്റു പലരും പുതിയ കാറ് മേടിക്കുമ്പോൾ പറയുന്നു, അതുപോലെ തന്നെ പുതിയ ഫ്ലാറ്റ് മേടിക്കുമ്പോൾ പറയുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. ഡോക്ടർ റോബിന്റെ കാര്യം പറയുമ്പോൾ മാത്രം എല്ലാവർക്കും ഒരു ചൊറിച്ചിലാണ്. അത് എന്തുകൊണ്ടാണ്? ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഡോക്ടർ റോബിന്റെ വീഡിയോ കാണാൻ ഇന്നും ആൾക്കാരുണ്ട്, ഡോക്ടർ റോബിന്റെ ഒക്കെ വാർത്തകൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. മറ്റുള്ളവരതൊന്നും ഇല്ല, ആരും കാണാനുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കടാ, ഇപ്പം തന്നെ കരിയുന്ന കാണുന്നതിൽ ഒരുത്തൻ ചാനലും ഒരാൾക്ക് വേണ്ടി ചാനലും കളഞ്ഞ് കുത്തുവാളി എടുത്തിട്ട് ഒരു വഴിയില്ലാണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കാണുന്നില്ലേ, 788 ഇപ്പോ ആയിട്ടു. നന്ദി, നമസ്കാരം.